കാസർകോട്ടെ പ്രവാസി വ്യവസായിയുടെ ദുരൂഹമരണ കേസ് പോലീസ് പട്രോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മരണത്തിന് പിന്നാലെ അതൊരു സ്വാഭാവിക മരണമായി കണ്ട് മൃതദേഹം ഖബറടക്കിയതാണ്. പിന്നീട് ബന്ധുക്കൾക്ക് തോന്നിയ ചില സംശയം, അതേ തുടർന്ന് പോലീസിൽ പരാതി നൽകി. പോലീസ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. മരണത്തിന് പിന്നാലെ വീട്ടിൽ നിന്നും 600 പവനോളം സ്വർണം മോഷ്ടം പോയതാണ് സംശയം ജനിക്കാനും ദുരൂഹത വർദ്ധിക്കാനുമുള്ള കാരണം. സമീപത്തുള്ള മന്ത്രവാദിയായുള്ള സ്ത്രീയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീങ്ങുന്നത്. സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞിവർ പലരെയും കബളിപ്പിച്ചിട്ടുള്ളതായി പ്രദേശവാസികൾ പറയുന്നു. പൂച്ചക്കാട് സ്വദേശിയായ പ്രവാസി വ്യവസായി MC അബ്ദുൽ ഗഫൂറിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാനുള്ള ശ്രമത്തിലാണ് ബേക്കൽ പോലീസ്. ഇതിന്റെ ഭാഗമായാണ് പൂച്ചക്കാട് ഹൈദ്രോസ് ജുമാ മസ്ജിദിൽ കബറടക്കിയ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ബേക്കൽ DYSP സുനിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സർജന്റെയും RDO യുടെയും സാന്നിധ്യത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം. കഴിഞ്ഞ 14-ന് അബ്ദുൽ ഗഫൂർ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവിക മരണമാണെന്ന് കരുതിയാണ് കുടുംബാംഗങ്ങൾ മൃതദേഹം പള്ളിയിൽ ഖബറടക്കിയത്. എന്നാൽ വീട്ടിൽ നിന്നും 600 പവനോളം സ്വർണം കാണാതായതോടെ മരണത്തിൽ സംശയം തോന്നി. തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മന്ത്രവാദം നടത്തുന്ന ഒരു സ്ത്രീയെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇവർ നേരത്തെ ഹണി ട്രാപ്പ് കേസിലെ പ്രതിയാണ്. മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് അവകാശപ്പെട്ടും ഇവർ ആളുകളെ കബളിപ്പിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. ആ സ്ത്രീയും ആ സ്ത്രീയോട് ബന്ധപ്പെട്ടവരും ആ സ്ത്രീയായിട്ട് ബന്ധമുള്ളവരും പല ആളും ഇതിൻ്റെ ബാക്കിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജമാഅത്ത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ അന്വേഷണവും എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ദുരൂഹതകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ അറ്റാക്കല്ല, അതൊരു കൊലപാതകം തന്നെയെന്നാണ് നാട്ടുകാരോടൊപ്പം ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നുള്ളത്. എന്തുവന്നാലും സമഗ്രമായ ഒരു അന്വേഷണം ഇത് നടത്തിയേ പറ്റും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കൂ.